Okay, then we want to discuss the topic multiplication law of probability. Okay, let me call it theorem on the first day. Theorem, for any two events A and B, probability of A intersection B equal to probability of A into probability of B given A, where probability of A greater than 0 and probability of A intersection B equal to probability of B into probability of A given B when probability of B greater than 0. Where probability of A given B and the probability of B given A are the conditional probabilities of A and B respectively. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ കണ്ടീഷണൽ പ്രോബിലിറ്റി ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, രണ്ട് ഇവൻറ്റ്സ് നമ്മൾ എടുക്കുക, എയും ബി എടുക്കുക. രണ്ട് ഇവൻറ്റ്സ് അറിയാമെങ്കിൽ അതിൻ്റെ ഇന്റർസെക്ഷൻസിൻ്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആയിരിക്കും എപ്പം പ്രോബിലിറ്റി ഓഫ് എ ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോൾ. സപ്പോസ് പ്രോബിലിറ്റി ഓഫ് ബി ആണ് ഗ്രേറ്റർ ദാൻ സീറോ എങ്കിൽ പ്രോബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആയിരിക്കും നമ്മുടെ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ അതിൻ്റെ പ്രൂഫ് നമുക്ക് ആവശ്യമുണ്ട്. സപ്പോസ് ദി സാമ്പിൾ സ്പേസ് കൺസിസ്റ്റ് ഓഫ് എൻ സാമ്പിൾ പോയിന്റ്സ് ഓഫ് വിച്ച് എൻ എ ആർ ഫേവറബിൾ ഫോർ ദി ഒക്കറൻസ് ഓഫ് എ ആൻഡ് എൻ ബി ആർ ഫേവറബിൾ ഫോർ ദി ഒക്കറൻസ് ഓഫ് ബി. എൻ സാമ്പിൾസ് ഉള്ളൊരു സെറ്റ് നമ്മളെടുത്തു, അതിന് എൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്, വിച്ച് എൻ എ ആർ ദി ഫേവറബിൾ ഫോർ ദി ഒക്കറൻസ് ഓഫ് എ നടക്കാനുള്ള ഫേവറബിൾ ആയിട്ടുള്ള ഇതാണ് ദി എൻ എ എന്ന് പറഞ്ഞാൽ, കറസ്പോണ്ടിങ് ബി കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ദി എൻ ബി ആണ്. ലെറ്റ് എൻ എ ബി ദി നമ്പർ ഓഫ് ഒക്കറൻസ് ഫേവറബിൾ ടു ദി കോമ്പൗണ്ട് ഇവൻറ്റ് എ ഇൻ്റർസെക്ഷൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ് ദി എൻ എ ബി എന്ന് പറഞ്ഞാൽ. ദെൻ ദ കണ്ടീഷണൽ പ്രോബിലിറ്റീസ് ആർ ഗിവൺ ബൈ probability of A എന്ത് വരും, എൻ എ ബൈ എൻ വരും. probability of B എന്ത് വരും, എൻ ബി ബൈ എൻ വരും. ആൻഡ് probability of A ഇൻ്റർസെക്ഷൻ ബി എന്ത് വരും, എൻ എ ബി ബൈ എൻ വരും. നൗ കണ്ടീഷണൽ പ്രോബിലിറ്റി, probability of A ഗിവൺ ബി ഈക്വൾ ടു റെഫേഴ്സ് ടു ദി സാമ്പിൾ സ്പേസ് ഓഫ് എൻ ബി ഒക്കറൻസ് ഔട്ട് ഓഫ് വിച്ച് എൻ എ ബി ഒക്കറൻസ് പെർടൈനിങ് ടു ദി ഒക്കറൻസ് ഓഫ് എ. ദിസ് probability of A ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ എ ബൈ എൻ, അതുപോലെ എൻ ബി ബൈ എൻ ആണ് എന്ത് പ്രോബിലിറ്റി ഓഫ് എയും പ്രോബിലിറ്റി ഓഫ് ബിയും. അതായത് ബി നടന്നതിന് ശേഷം എ നടക്കണം, അതായത് ബി നടന്നതിന് ശേഷം എ നടക്കാനാണ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ എൻ ആണ് നമുക്ക് വരേണ്ടത്. പക്ഷേ അതിന് മുന്നേ ബി നടന്നിരിക്കണം, ബി നടക്കാനാൽ എൻ ബി അവിടെ നടക്കണം. ഓക്കെ, ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി റെഫേഴ്സ് ടു ദി സാമ്പിൾ സ്പേസ് ഓഫ് എൻ ബി ഒക്കറൻസ് ഔട്ട് ഓഫ് വിച്ച് എൻ എ ബി, എൻ എ ബിയിൽ നിന്ന് എൻ ബി നടക്കാനുള്ള ചാൻസ് ഒക്കറൻസ് പെർടൈനിങ് ടു ദി ഒക്കറൻസ് ഓഫ് എ. Therefore, probability of A given B നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, എൻ എ ബി ബൈ എൻ ബി എന്ന് കൊടുക്കാൻ പറ്റും. സിമിലർലി probability of B given A എന്തായിട്ട് മാറും, എൻ എ ബി ബൈ എൻ എ വരും. ദെൻ നൗ probability of A ഇൻ്റർസെക്ഷൻ ബി എന്നാൽ എന്താണ്, എൻ എ ബി ബൈ എൻ ആണ് probability of A ഇൻ്റർസെക്ഷൻ ബി അല്ലേ. അപ്പോൾ നമ്മൾ എൻ എ ബി ബൈ എൻ നമ്മൾ എന്ത് ചെയ്തു, ഒരു എൻ എ കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിസ്, ഒരു എൻ എ ഇവിടെ കൊടുത്തു, ഇവിടെ എൻ എ കൊടുത്തു, എൻ എ ബി ബൈ എൻ എ ഇൻറ്റു എൻ എ ബൈ എൻ. എൻ എ ബി ബൈ എൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ്. എൻ എ ബൈ എൻ ആണ് എന്താണ്, പ്രോബിലിറ്റി ഓഫ് എ ആണ്. ദെർഫോർ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കൂടെ നമുക്ക് ഒന്ന് എടുക്കാൻ വെച്ചാൽ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ. അതുപോലെ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമുക്ക് എൻ എ ബി ബൈ എൻ, നമ്മൾ നേരത്തെ എൻ എ നമ്മൾ കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പകരം ഇവിടെ എൻ ബി നമ്മൾ കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ ബി ഗെറ്റ് എൻ എ ബി ബൈ എൻ ബി ഇൻറ്റു എൻ ബി ബൈ എൻ. എൻ എ ബി ബൈ എൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി. എൻ ബി ബൈ എൻ എന്താണ്, പ്രോബിലിറ്റി ഓഫ് ബി. ഫ്രം വൺ ടു ശ്രദ്ധിക്കുക, പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് വണ്ണിലും ടൂലും നമുക്ക് എടുത്തിട്ടുള്ളത്. ദാറ്റ്സ് ഈക്വൾ ടു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ഓർ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൾ ടു എന്ത് വരും, പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ വെൻ പ്രോബിലിറ്റി ഓഫ് എ ഗ്രേറ്റർ ദാൻ സീറോ ആൻഡ് പ്രോബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി വെൻ പ്രോബിലിറ്റി ഓഫ് ബി ഗ്രേറ്റർ ദാൻ സീറോ. അപ്പോൾ ഇതാണ് തിയറം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറാണ്, അതിൻ്റെ പ്രൂഫും ശ്രദ്ധിക്കാം. ഓക്കെ, ദെൻ ഒരു നോട്ട്, ഫോർ ത്രീ ഇവൻറ്റ്സ് എ ബി ആൻഡ് സി, എ ഇൻ്റർസെക്ഷൻ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൾ ടു എന്തിനും, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇൻ്റർസെക്ഷൻ സി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി. ദാറ്റ് ഈസ് ഈക്വൾ ടു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇൻ്റർസെക്ഷൻ സി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ സി ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് സി. മൂന്ന് ഇവൻറ്റ്സ് ആകുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ ആണിത്, നോട്ട് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ലോ ഓഫ് കോമ്പൗണ്ട് പ്രോബിലിറ്റി. കോമ്പൗണ്ട് പ്രോബിലിറ്റിയിലുള്ള ലോ ആണ് നെക്സ്റ്റ് എന്ന ഒരു തിയറാണ് നമുക്ക് നോക്കാനുള്ളത്. ലെറ്റ് എ വൺ എ ടു എക്സെട്ര എ എൻ ബി എനി എൻ ഇവൻറ്റ്സ്. ഓക്കെ, എ വൺ എ ടു എക്സെട്ര എൻ എന്താണ്, എൻ ഇവൻറ്റ്സ് ആണ്. ദെൻ പ്രോബിലിറ്റി ഓഫ് എ വൺ ഇൻ്റർസെക്ഷൻ എ ടു ഇൻ്റർസെക്ഷൻ എ എക്സെട്ര ഇൻ്റർസെക്ഷൻ എ എൻ ഈക്വൾ ടു എന്താണ്, പ്രോബിലിറ്റി ഓഫ് എ വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ടു ഗിവൺ എ വൺ
into probability of a3 into sorry probability of a3 given probability of a1 intersection a2 into etc into probability of an in given probability of a1 sorry probability of an given a1 intersection a2 intersection etc intersection an minus 1 രണ്ട് ഇവൻസ് ആയപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിക്ക് നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ടായിരുന്നു അല്ലേ, ഇതായിരുന്നു. അപ്പോൾ ത്രീ ഇവൻസ് ആകുമ്പോൾ നമ്മളൊരു നോട്ടായിട്ട് നമ്മളോട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യാണ്, എൻ ഇവൻസ് നമ്മളെടുത്തു, അതിൻ്റെ ഇക്വേഷൻ പ്രോബിലിറ്റി ഓഫ് എ വൺ ഇൻ്റർസെക്ഷൻ എ ടു ഇൻ്റർസെക്ഷൻ എക്സെട്രാ ഇൻ്റർസെക്ഷൻ എ എൻ ഈക്വൽ ടു എന്താണ്, പ്രോബിലിറ്റി ഓഫ് എ വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ടു ഗിവൺ എ വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ത്രീ ഗിവൺ പ്രോബിലിറ്റി ഓഫ് സോറി എ വൺ ഇൻ്റർസെക്ഷൻ എ ടു ഇൻറ്റു etc. into probability of an given a1 intersection a2 intersection etc. intersection an minus 1 will. Okay. Where probability of a1 given a3 intersection ak intersection etc. intersection ar represent the conditional probability of this event a1 given that the event a3 intersection ak intersection etc. intersection ar are already happened. ഈ സംഭവം നടന്നതിൻ്റെ ശേഷം a1 നടക്കാനുള്ള probability ആണ് ഇത് representation. Okay. അതിൻ്റെ proof. Here we use the method of induction. നമ്മളിവിടെ ഇൻഡക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. ഇൻഡക്ഷൻ മെത്തേഡ് എന്തായിരുന്നു, വണ്ണും ടു ഒക്കെ ട്രൂ ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നു, ദെൻ അത് കെയിൽ നമ്മൾ ട്രൂ ആന്ന് അസ്യൂം ചെയ്തതിന് ശേഷം കെ പ്ലസ് വണ്ണിൽ ട്രൂ ആന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൂവ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഫോർ ത്രീ ഇവൻസ് എ വൺ എ ടു ആൻഡ് എ ത്രീ വി ഹാവ് പ്രോബിലിറ്റി ഓഫ് എ വൺ ഇൻ്റർസെക്ഷൻ എ ടു ഇൻ്റർസെക്ഷൻ എ ത്രീ ഈക്വൽ ടു എന്താണ്, പ്രോബിലിറ്റി ഓഫ് എ ടു ഇൻ്റർസെക്ഷൻ എ ത്രീ നമ്മൾ ഒറ്റയ്ക്ക് ഒരു ടൈമാക്കി മാറ്റി, ദിസ് പ്രോബിലിറ്റി ഓഫ് എ വൺ ഇൻ്റർസെക്ഷൻ എ ടു ഇൻ്റർസെക്ഷൻ എ ത്രീ ദെൻ ദാറ്റ്സ് ഈ കൂടെ നമുക്ക് എന്തോ കാണിക്കാൻ പറ്റും, പ്രോബിലിറ്റി ഓഫ് എ വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ടു ഇൻ്റർസെക്ഷൻ എ ത്രീ ഗിവൺ എ വൺ ദെൻ നമുക്ക് എന്തോ കാണിക്കാൻ പറ്റും, പ്രോബിലിറ്റി ഓഫ് എ വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ടു ഗിവൺ എ വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ത്രീ ഗിവൺ എ വൺ ഇൻ്റർസെക്ഷൻ എ ടു ദസ് വി ഫൈൻഡ് ദി റിസൾട്ട് ഈസ് ട്രൂ ഫോർ എൻ ഈക്വൾ ടു ടു ആൻഡ് എൻ ഈക്വൾ ടു ത്രീ എൻ ടു ആകുമ്പോൾ എൻ ത്രീ ആകും, അത് എ വൺ എ ടു അതുപോലെ എ വൺ എ ടു എ ത്രീ എടുക്കുമ്പോൾ എന്താണ് ആ റിസൾട്ട് ട്രൂ ആയിട്ട് വരുന്നുണ്ട്. ദെൻ നൗ ലെറ്റ് അസ് suppose that the result is true for n equal to k, k il a result true aa nammal choose cheyunu, then namukku endu kodukkan chu probability of a1 intersection a2 intersection etc intersection ak equal to endu kodukkan chu probability of a1 into probability of a2 given a1 into probability of a3 given a1 intersection a2 into etc into probability of ak given a1 intersection a2 intersection etc intersection ak minus 1 nammal k plus 1 enadu true aa nammal kaanikkam. That is, now probability of A1 intersection A2 intersection etc. intersection AK intersection AK plus 1. Okay. K plus 1 is true. That's equal to the probability of A1 intersection A2 intersection etc. intersection AK into probability of AK plus 1 given A1 intersection A2 intersection etc. intersection AK in the world quantum. ദെൻ ഇത്രയും സാധനത്തിൻ്റെ പ്രോബിലിറ്റി നമ്മൾ നേരത്തെ കെ അസ്യൂം ചെയ്തപ്പോൾ നമുക്ക് ട്രൂ ആണെന്ന് കിട്ടിയപ്പോൾ നമുക്ക് സോറി കെ അസ്യൂം ചെയ്തപ്പോൾ നമുക്ക് അത്രയും സാധനത്തിൻ്റെ വാല്യൂ നമുക്ക് അറിയാവുന്നതാണ്. സോ അത് ചെയ്താൽ ദറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് എ വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ടു ഗിവൺ എ വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ത്രീ ഗിവൺ എ വൺ ഇൻ്റർസെക്ഷൻ എ ടു ഇൻ്റർസെക്ഷൻ സോറി എ ടു ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ കെ ഗിവൺ എ വൺ ഇൻ്റർസെക്ഷൻ എ ടു ഇൻ്റർസെക്ഷൻ എക്സെട്രാ ഇൻ്റർസെക്ഷൻ എ കെ മൈനസ് വൺ ഈ ലാസ്റ്റ് ടൈം അതുപോലെ എടുത്ത് ചെയ്താൽ ദറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് എ കെ പ്ലസ് വൺ ഗിവൺ എ വൺ ഇൻ്റർസെക്ഷൻ എ ടു ഇൻ്റർസെക്ഷൻ എക്സെട്രാ ഇൻ്റർസെക്ഷൻ എ കെ വരും. ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എൻ ഈക്വൾ ടു കെ പ്ലസ് വൺ. അപ്പോൾ എൻ ഈക്വൾ ടു കെ പ്ലസ് വണ്ണിൽ എന്താണ് റിസൾട്ട് ട്രൂ ആണ്. അപ്പോൾ എന്നീ കൂടി ടൂലും ത്രീയിലും അതുപോലെ തന്നെ എൻ കെ പ്ലസ് വണ്ണിലും ട്രൂ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ജനറലി നമുക്ക് പറയാൻ പറ്റും ഏത് വാല്യൂസ് ഓഫ് എന്നിനും എന്താണ് ആ തിയറം ട്രൂ ആണ്. സിൻസ് ദിസ് റിസൾട്ട് ഈസ് ട്രൂ ഫോർ എൻ ഈക്വടി ടു ആൻഡ് എൻ ഈക്വ ടു ത്രീ ഇറ്റ് ഫോളോസ് ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ എൻ ദാറ്റ് ഈസ് ഓൾ പോസിറ്റീവ് ഇൻഡിജർ വാല്യൂസ് ഓഫ് എൻ ഹെൻസ് ദ റിസൾട്ട് തിയറം. എല്ലാ ഇൻഡിജർ വാല്യൂസിനും പോസിറ്റീവ് ഇൻഡിജേഴ്സിനും അത് ട്രൂ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ദെൻ ആ തിയറത്തിൻ്റെ പ്രൂഫ്. ഓക്കെ, ഇത് ഇൻഡക്ഷൻ മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് ടു വണ്ണും ടുവും ത്രീ ഒക്കെ ഉണ്ടെങ്കിൽ ടുവും ത്രീ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, പ്രൂവ് ചെയ്യുക ട്രൂ ആണോ നമ്മൾ ചെക്ക് ചെയ്യുക. ദെൻ നമ്മൾ കേക്ക് അത് ട്രൂ ആണോ എന്ന് നമ്മൾ സോറി ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ദെൻ കെ പ്ലസ് വൺ അത് ട്രൂ ആണ് നമ്മളൊന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. തിയറംസ് രണ്ടും നോക്കുക, പ്രൂഫ് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക.